SSLC equivalent IT model exam in the 12 question aanu idvare discuss cheyathu. Ini adilulla 13th question internet sevanangalil G2G ennathu kondu endanu uddeshikkunnathu nanu. Internet sevanangalil G2G ennathu kondu endanu uddeshikkunnathu. Appo internet sevanangalil endanu G2G ennathu kondu uddeshikkunnathu endanu? G2 internet ile sarkar sevanangal pradhanamayum G2G G2C G2B pinnalladu G2E aanu ingane naalu vibhagangal aanulladu G2G G2C G2B and G2E G2G nu parayunnathu vivida sarkar agencies thammilulla aashayavinimayam elupavum sudharyavumaakkanulla oru sevananu ആ ജി ടു ജി എന്ന് പറഞ്ഞത് രണ്ടും ഗവൺമെന്റ് ആണ്, ഗവൺമെന്റ് ടു ഗവൺമെന്റ്. വിവിധ സർക്കാർ ഏജൻസികൾ തമ്മിലുള്ള ആശയവിനിമയം എളുപ്പവും സുതാര്യവുമാക്കാനുള്ള സംവിധാനമാണ് ജി ടു ജി എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതേപോലുള്ളതാണ് ഗവൺമെന്റ് ടു സിറ്റിസൺ ജി ടു സി എന്ന് പറയുന്നത്. ജി ടു സി എന്ന് പറയുമ്പോൾ എന്താണ്, സർക്കാർ സംവിധാനങ്ങളും പൊതുജനങ്ങളും തമ്മിലുള്ള സുതാര്യമായ ആശയവിനിമയമാണ് ഈ സേവനത്തിന്റെ ലക്ഷ്യം. ജി ഗവൺമെന്റ് ടു സിറ്റിസൺ സിറ്റിസൺസ് പറഞ്ഞത്. അതേപോലെ ഗവൺമെന്റ് ടു ബിസിനസ് ജി ടു ബി, ബിസിനസ് മേഖലയും സർക്കാരും തമ്മിലുള്ള ബന്ധപ്പെടലുകൾക്കാണ് ഈ സേവനം ഉപയോഗിക്കുന്നത്, ജി ടു ബി എന്ന് പറഞ്ഞത്, ഗവൺമെന്റ് ടു ബിസിനസ്. അതേപോലത്തെ ലാസ്റ്റ് വൺ ആണ് ഗവൺമെന്റ് ടു എംപ്ലോയീസ് ജി ടു ഇ എന്ന് പറഞ്ഞത്. സർക്കാരും ജീവനക്കാരും തമ്മിലുള്ള ആശയവിനിമയം, അത് ഗവൺമെന്റ് ടു എംപ്ലോയീസ്, സർക്കാരും ജീവനക്കാരും തമ്മിലുള്ള ആശയവിനിമയമാണ് ജി ടു ഇ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്റർനെറ്റ് സേവനങ്ങളിൽ ജി ടു ജി എന്ന് ചോദിക്കുന്ന അതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചോദിക്കാം. അതേ ജി ടു ജി പോലെ തന്നെയാണ് ജി ടു സി എന്ന് പറയുന്നതും ജി ടു ബി എന്ന് പറയുന്നതും ജി ടു ഇ എന്ന് പറയുന്നതും. അപ്പൊ ആ എല്ലാ കാര്യങ്ങളും അതിന്റെ കൂടെ അങ്ങനെയാണ് പഠിച്ചു വെച്ചാൽ മതി. അതേപോലെ 14th ക്വസ്റ്റ്യൻ ആണ് രണ്ട് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകളുടെ പേര് ഏതാണ്. 14th ക്വസ്റ്റ്യൻ രണ്ട് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകളുടെ പേര് ഏത്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകൾ എന്ന് പറഞ്ഞത് എക്സൽ, ഒന്ന് മൈക്രോസോഫ്റ്റ് എക്സൽ, പിന്നെ ഓപ്പൺ ഓഫീസ് കാൽക്ക്, കാൽക്ക് സി എ എൽ സി, ഓപ്പൺ ഓഫീസ് കാൽക്ക് എന്ന് പറഞ്ഞത്. ഇത് രണ്ടുമാണ് രണ്ട് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകൾ അക്കൗണ്ട്സിന് വേണ്ടി ഉപയോഗിക്കുന്നത്, മൈക്രോസോഫ്റ്റ് എക്സലും ഓപ്പൺ ഓഫീസ് കാൽക്ക് എന്ന് പറഞ്ഞത്, ഓപ്പൺ ഓഫീസ് കാൽക്ക്. അതേപോലെ 15th ക്വസ്റ്റ്യൻ ഒരു ഫയൽ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുമ്പോൾ ആ ഫയലുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുന്ന രണ്ട് വിവരങ്ങൾ ഏതാണ്. ഒരു ഫയൽ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുമ്പോൾ ആ ഫയലുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുന്ന രണ്ട് വിവരങ്ങൾ എഴുതാണ്. അപ്പൊ അതിൽ ഒന്ന് നമുക്ക് പറയാം ഫയലിന് പേര് കൊടുക്കുക എന്ന് പറയാം. അപ്പോൾ ഒന്നാമത്തത് ഫയലിനൊരു പേര് കൊടുക്കണം, അനുയോജ്യമായ ഒരു പേര് കൊടുക്കണം, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്ന് തിരഞ്ഞെടുക്കണം. ഇപ്പം ഏത് ഫോൾഡറിൽ അല്ലെങ്കിൽ ഏത് ഡ്രൈവിൽ എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്ന് തിരഞ്ഞെടുക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും കമ്പ്യൂട്ടറിൽ ഒരു ഫയൽ സേവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഫയലിന് പേര് കൊടുക്കുക എന്നുള്ളതും അത് എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളതും. അതേപോലെ 16th ക്വസ്റ്റ്യൻ ഇന്റർനെറ്റ് ഉപയോഗം കാര്യക്ഷമമാക്കുന്നതിനുള്ള മൂന്ന് നിർദ്ദേശങ്ങൾ ഏതാണ്. ഇന്റർനെറ്റ് ഉപയോഗം കാര്യക്ഷമമാക്കുന്നതിനുള്ള മൂന്ന് നിർദ്ദേശങ്ങൾ. അതില് ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ പരിചയമില്ലാത്ത സൈറ്റുകൾ സന്ദർശിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒന്ന്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്, ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ പരിചിതമല്ലാത്ത സൈറ്റുകൾ സന്ദർശിക്കാതിരിക്കുക. രണ്ടാമത്തെ, ലാപ്ടോപ്പുകൾ മൊബൈൽ ഫോണുകൾ കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവ പാസ്വേഡ് ഉപയോഗിച്ച് സുരക്ഷിതമാക്കുക. മൂന്നാമത്തെ പോയിന്റ്, ആവശ്യം കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഓഫാക്കി വെക്കണം, മൊബൈൽ ആണ് കമ്പ്യൂട്ടർ എന്ത് ചെയ്യണം, ഓഫാക്കി വെക്കണം. അതേപോലെ പിന്നെ അടുത്തൊരു പിന്നെന്താണ്, ഇമെയിൽ വരുന്ന പരിചിതമല്ലാത്ത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. പിന്നെ പെട്ടെന്ന് തിരിച്ചറിയുന്ന തരത്തിലുള്ള പാസ്വേഡ് ഉപയോഗിക്കാതിരിക്കുക, അതായത് പേര് ജനനത്തീയതി തുടങ്ങിയ പാസ്വേഡായിട്ട് സെറ്റ് ചെയ്യാതിരിക്കുക. ഇത്തരം കാര്യങ്ങളാണ്
ഇന്റർനെറ്റ് ഉപയോഗം കാര്യക്ഷമമാക്കുന്നതിന് നമ്മൾ ഉള്ള നിർദ്ദേശങ്ങൾ, ഇതിൽ ഏതെങ്കിലും ഒരു മൂന്ന് നിർദ്ദേശങ്ങൾ എഴുതിയാൽ മതി. പതിനാറാമത്തെ ക്വസ്റ്റ്യൻ, അത് ഇന്റർനെറ്റ് ഉപയോഗം കാര്യക്ഷമമാക്കുന്നതിനുള്ള നിർദ്ദേശം, മൂന്ന് നിർദ്ദേശങ്ങളാണ് എഴുതാൻ പറ്റുന്നത്. അതിലുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പതിനാറിൽ തന്നെ ഉള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ എഴുതാനായിട്ട്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ്? മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന്, മൊബൈൽ ഫോൺ പാസ്വേഡ് ഉപയോഗിച്ച് സുരക്ഷിതമാക്കുക എന്നുള്ളത്. ഒന്നാമത്തെ പോയിന്റ് ആണ് മൊബൈൽ ഫോൺ പാസ്വേഡ് ഉപയോഗിച്ച് സുരക്ഷിതമാക്കുക എന്നുള്ളത്. രണ്ടാമത്തേത്, വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ സംസാരിക്കാതിരിക്കുക എന്നുള്ളത്. മൂന്നാമത്തെ പോയിന്റ്, സമീപത്ത് നിൽക്കുന്നവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. നാലാമത്തത്, പൊതുസ്ഥലങ്ങളിൽ എത്തുമ്പോൾ മൊബൈൽ ഫോൺ സൈലന്റ് മോഡിലാക്കുക. പിന്നെ അഞ്ചാമത്തത്, മൊബൈൽ തൊട്ടടുത്ത് വെച്ച് ഉറങ്ങാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്താണ് മൊബൈൽ ഫോൺ പിന്നെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതിൽ ഏതെങ്കിലും മൂന്ന് കാര്യങ്ങളാണ് എഴുതേണ്ടത്. പിന്നെ പതിനേഴാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്, ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ തയ്യാറാക്കുന്നതിൻ്റെ ഘട്ടങ്ങൾ ഏതാണ്? ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ തയ്യാറാക്കുന്നതിൻ്റെ ഘട്ടങ്ങൾ ഏതാണ്? അതിൽ ഒന്നാമത്തത്, ഡെസ്ക്ടോപ്പിൽ ഖാലിയായ ഒരിടത്ത് മൗസിൻ്റെ വലതുവട്ടം ക്ലിക്ക് ചെയ്യുക. ആണ് ഒന്നാമത്തെ പോയിന്റ് നമ്മൾ ചെയ്യേണ്ടത്. ഡെസ്ക്ടോപ്പിൽ ഫോൾഡർ ഒന്നും ഇല്ലാതെ ഖാലിയായ ഒരു സ്ഥലത്ത് വെച്ച് മൗസിൻ്റെ വലതു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ന്യൂ ഫോൾഡർ എന്നുള്ള ഒരു ഓപ്ഷൻ അതിൽ കാണാൻ പറ്റും. ആ ന്യൂ ഫോൾഡർ ക്ലിക്ക് ചെയ്യണം. പിന്നെ അതാണ് രണ്ടാമത് ചെയ്യേണ്ടത്, ന്യൂ ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. മൂന്നാമത്, ഫോൾഡറിന് അനുയോജ്യമായ പേര് കൊടുക്കുക. അതിനുശേഷം കീബോർഡിലെ എൻ്റർ കീ അമർത്തുക. ഇത്രയും ചെയ്താൽ ഡെസ്ക്ടോപ്പിൽ നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ തയ്യാറാക്കുന്നതിൻ്റെ ഘട്ടങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തത്, ഡെസ്ക്ടോപ്പിൽ ഖാലിയായ ഒരിടത്ത് മൗസിൻ്റെ വലതു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തത്, ന്യൂ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക. മൂന്നാമത്തെ, ഫോൾഡറിന് അനുയോജ്യമായ പേര് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കീബോർഡിലെ എൻ്റർ കീ അമർത്തുക. ഇതാണ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഒന്നാമത്തത്. പതിനേഴിൽ തന്നെ ഉള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഓർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്, കമ്പ്യൂട്ടറിൽ പ്രയോജനപ്പെടുത്തുന്ന രണ്ട് ടെക്സ്റ്റ് ഇൻപുട്ട് രീതികളെ കുറിച്ച് വിശദീകരിക്കാനാണ്. കമ്പ്യൂട്ടറിൽ പ്രയോജനപ്പെടുന്ന രണ്ട് ടെക്സ്റ്റ് ഇൻപുട്ട് രീതി, ടെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്ന രീതികൾ, ടെക്സ്റ്റ് കൊടുക്കുന്ന ഒന്നാണ് കീബോർഡ്. ഒന്നാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കീബോർഡ്. അതായത് കമ്പ്യൂട്ടറിൽ കീബോർഡിൽ രണ്ട് കൈകളും വിരലും ഉപയോഗിച്ച് നമ്മൾ ടൈപ്പ് ചെയ്യാണ്. ടെക്സ്റ്റ് മെസ്സേജ് ആണ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ കീബോർഡിലെ കീകളൊക്കെ നോക്കിയാൽ അറിയാം, നമുക്ക് കാണാണ്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് FJ എന്നീ രണ്ട് ബട്ടണിൽ ഓരോ ലൈന് നമുക്ക് തൊട്ട് നോക്കിയാൽ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നോക്കാതെ തന്നെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ FJ എന്നീ രണ്ട് ലെറ്ററുകളിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഓരോ ലൈന് അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ കീബോർഡാണ് കമ്പ്യൂട്ടറിൽ പ്രയോജനപ്പെടുത്തുന്ന രണ്ട് ടെക്സ്റ്റ് ഇൻപുട്ടുകളിലെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. പിന്നെ ടെക്സ്റ്റ് കൊടുക്കുന്നതാണ് OCR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ. അതായത് വിരൽ കൊണ്ട് സ്ക്രീനിൽ എഴുതിയാൽ അക്ഷരങ്ങളുടെ രൂപം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ തിരിച്ചറിഞ്ഞ് അതിനെ ശരിയായ അക്ഷരാക്കി മാറ്റുന്നതാണ് OCR എന്ന് പറഞ്ഞത്. ഈ രണ്ടെണ്ണമാണ് കമ്പ്യൂട്ടറിൽ പ്രയോജനപ്പെടുത്തുന്ന രണ്ട് ടെക്സ്റ്റ് ഇൻപുട്ട് രീതികൾ എന്ന് പറഞ്ഞത്. പിന്നെ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ, E-governance കൊണ്ടുള്ള നേട്ടങ്ങളാണ്. E-governance കൊണ്ടുള്ള നേട്ടങ്ങളിൽ ഒന്നാമത്തത് എന്താണ്? സർക്കാർ സേവനങ്ങൾ എല്ലാവരിലേക്കും ഒരുപോലെ എത്തിക്കുന്നതിന് E-governance സേവനങ്ങൾ ഉപയോഗിക്കാം. അതേപോലെ പിന്നുള്ളത് എന്താണ്? പൊതുജന പങ്കാളിത്തം കൂട്ടുന്നതിനും അതിലൂടെ ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിനും E-governance സഹായകമാണ്. മൂന്നാമത്തത്, സർക്കാർ സംവിധാനങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങളുടെ സുതാര്യത ഉറപ്പുവരുത്താൻ E-governance കഴിയും. നാലാമത്തത്, നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന തോന്നൽ സർക്കാർ ഏജൻസികൾക്കുണ്ടാകും. ഇത് സർക്കാർ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കും.
അഞ്ചാമത്തത് വീട്ടിലിരുന്ന് തന്നെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കാം. അതിനാൽ ഉപയോക്താവിന് സമയ ലാഭവും സാമ്പത്തിക ലാഭവും പ്രദാനം ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇ ഗവേൺസ് കൊണ്ടുള്ള നേട്ടങ്ങൾ. ഇനി അവസാനമായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇന്റർനെറ്റിൽ ലഭ്യമാകുന്ന രണ്ട് സേവന സൗകര്യങ്ങളെ കുറിച്ച് എഴുതാനാണ്. ഇന്റർനെറ്റിൽ ഒരുപാട് സേവനങ്ങളുണ്ട്. അതിൽ ഒന്ന് ബിഗ് ഡാറ്റ അനാലിസിസ് എന്നുള്ള ഒരു സേവനം. ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് വ്യക്തികൾ നൽകുന്നതും പങ്കുവെക്കുന്നതുമായ വിവരങ്ങളെ അടിസ്ഥാനമാക്കി ഉപഭോക്താക്കളുടെ സ്വഭാവ സവിശേഷത വരെ നിർണയിക്കാൻ ചില ഇന്റർനെറ്റ് അധിഷ്ഠിത സംവിധാനങ്ങൾ കഴിയും. ചില പ്രോഗ്രാമുകളുടെ സഹായത്തോടെ സ്വയം പ്രവർത്തിച്ചാണ് കമ്പ്യൂട്ടറുകൾ ഇത്തരം വിശകലനങ്ങൾ നടത്തുന്നത്. സ്വയം പ്രവർത്തിത സംവിധാനങ്ങളിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചേർക്കപ്പെടുന്നതും പങ്കുവെക്കപ്പെടുന്നതുമായ കോടാനുകോടി വിവരങ്ങൾ വിശകലനം ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ ബിഗ് ഡാറ്റ അനാലിസിസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് ഒന്നാമത് കാര്യം. രണ്ടാമത്തത് സോഷ്യൽ മീഡിയ. കമ്പ്യൂട്ടർ അനുബന്ധ കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഉപയോഗിച്ച് വിവരങ്ങളുടെ നിർമ്മാണവും പങ്കുവെക്കലും സാധ്യമാക്കുന്ന ഒരു സേവനമാണ് സോഷ്യൽ മീഡിയ. ഈ സംവിധാനം ഉപയോഗിച്ച് പുതിയ ആശയങ്ങൾ, ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയവ ഒരു കൂട്ടം ആളുകളിലേക്ക് എളുപ്പത്തിൽ പങ്കുവെക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്റർനെറ്റിൽ ലഭ്യമാകുന്ന രണ്ട് സേവനങ്ങൾ ഞാൻ ഇവിടെ എഴുതിയത്, ബിഗ് ഡാറ്റ അനാലിസിസും സോഷ്യൽ മീഡിയയും. അപ്പോൾ ഇത്രയാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസറുകൾ ഉള്ളത്. അപ്പം ഇതേപോലെ എന്താ പറയുക, വരാവുന്ന ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ബുക്ക് ഒന്ന് നന്നായിട്ട് ഒന്ന് റെഫർ ചെയ്താൽ മതി. ഓക്കെ.